ഹായ് ഫ്രണ്ട്സ്, പെറ്റ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ പറപ്പിച്ച രണ്ട് പ്രാവുകളെ ഇന്ന് 2 മണിക്കൂർ സമയം കയറ്റി പറപ്പിക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ 4 മണിക്കാണ് പറപ്പിച്ചത്, ഇന്നിപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറപ്പിച്ച സെയിം ബേഡ്സിനെ തന്നെയാണ് ഇന്ന് നമ്മൾ പറപ്പിക്കുന്നത്. രണ്ടും രണ്ട് കള്ളി ആയിട്ടുള്ളൂ ചിക്സ്. ഇപ്പോൾ നമുക്ക് ഇവർ പറപ്പിക്കാം. അപ്പോൾ ഇവരൊന്ന് പറന്ന് കഴിയുമ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. നല്ല വെയിലാണ്, ഇവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രാവുകൾ ചെറുതായിട്ട് പറന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി താഴെ പോയിട്ട് പ്രാവ് പറക്കണ വീഡിയോ എടുക്കാം. ടൈം ഇപ്പോൾ 2:25 ആയിട്ടുണ്ട്. നല്ല വെയിലാണ്, നമുക്ക് പ്രാവിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ള പ്രാവ് നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പറ്റും, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ 2:35 ആയി. പ്രാവിനെ നമ്മൾ നമുക്ക് കണ്ടിട്ടില്ല. ആ, ഇപ്പോൾ പ്രാവ് പറക്കുന്നുണ്ട്. സമയം അങ്ങനെ 3 മണിയായിട്ടുണ്ട്. ഇപ്പോഴും നല്ല വെയിലാണ്, നമുക്ക് പ്രാവിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. രണ്ടും നന്നായിട്ട് ജോടി പിടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാവ് നന്നായിട്ട് ഹൈറ്റ് കയറിയിട്ടുണ്ട്. ശരി, ചെറിയൊരു പൊട്ട് പോലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഫോണിൻ്റെ മാക്സിമം സൂമിങ്ങിലാണ്. വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് അറിയില്ല. ചെറിയ രീതിയിൽ മഴക്കാര് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാവ് കുറച്ചും കൂടിയും ഹൈറ്റ് കയറിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇനി കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും പ്രാവിനെ. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ പ്രാവ് പറന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, മഴ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നണം. സമയം ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. പ്രാവ് എന്തായാലും നല്ല ഹൈറ്റിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്, നോക്കിയിട്ട് കാണുന്നില്ല. പ്രാവ് നല്ല ഹൈറ്റിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടുപോലെ മാത്രമേ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ.
ഇപ്പോൾ പ്രാവ് തട്ടിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. വേറെ പ്രാവ് തട്ടിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രാവ് അങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ആകാശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല നീല നിറത്തിലാണ്. സമയം 4:30 ആയിട്ടുണ്ട്. പ്രാവ് നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മഴക്കാരെല്ലാം പോയി, ഇനി എപ്പോൾ മഴ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്ന പോലെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രാവ് ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവ് കുറച്ച് കൊഴിച്ചിലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് വെള്ളം പിടിക്കാൻ, ദേഹത്ത് വെള്ളം പിടിക്കാൻ സാധ്യതയുണ്ട്. തൂവില് നനയാൻ സാധ്യത ഉള്ള കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രാവ് പറക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ല നമുക്ക്. എന്തായാലും നമുക്ക് നോക്കാം. പ്രാവ് പിന്നെയും ഹൈറ്റ് കയറി പറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിലപ്പോൾ പ്രാവ് പറന്നുകൊണ്ടിരിക്കുന്ന അഞ്ച് 5:50 ആയിട്ടുണ്ട് ടൈം. നല്ല രീതിയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ മഴക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ മഴക്കാർ വന്ന തന്നെ പ്രാവ് കുറച്ചും കൂടിയും ഹൈറ്റ് കയറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നേരം നോക്കിയിട്ടാണ് ഇപ്പോൾ പ്രാവിനെ കണ്ടുപിടിക്കാൻ പറ്റിയത്. സമയം ഇപ്പോൾ 6:00 ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ പോകുന്നത് പോലെയുണ്ട്. നല്ല രീതിയിൽ മഴക്കാരുണ്ട്. ഫോണിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്നറിയില്ല. നല്ല രീതിയിൽ മഴക്കാർ വന്നിട്ടുണ്ട്. പ്രാവ് ഇപ്പോൾ ശരിക്കും ഹൈറ്റ് കയറിയേക്കുക, നല്ല ഹൈറ്റ് കയറിയേക്കുക. മഴ പെയ്താൽ ചിലപ്പോൾ പ്രാവ് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. പ്രാവ് അത്രയ്ക്കും ഹൈറ്റിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് വലിച്ചിൽ കുറവാണ് പ്രാവിന്. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശക്തിയായിട്ട് പെയ്താൽ പണിയാവാൻ സാധ്യതയുണ്ട് നമുക്ക്. ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്തു. അപ്പോൾ പ്രാവ് ശരിക്കും താന്നാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. പ്രാവ് ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവിൻ്റെ മേത്ത് കുറച്ച് വെള്ളം നനഞ്ഞിട്ട്, തൂവല് ശരിക്കും നനഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രാവ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. പ്രാവ് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും. 6:00 ആയപ്പോൾ മഴ പെയ്തതാ, നല്ല മഴയാ. ടൈം ഇപ്പോൾ ഏകദേശം 6:10, 6:11 ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ കുറഞ്ഞു. പക്ഷെ എന്നാലും ചെറുതായിട്ട് മഴ ഉണ്ട്. ആ വീഡിയോയിൽ കിട്ടുമെന്നറിയില്ല, പക്ഷേ ചെറുതായിട്ട് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാവ് ശരിക്കും ഇറങ്ങാൻ വേണ്ടി ആയതുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവ് ശരിക്കും നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പ്രാവിനെ കയറ്റി വിട്ടു കൊടുക്കാം. ഇതൊരു ഫീമെയിലാണ്, 10 ഒരു ഫീമെയിലാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പറപ്പിക്കാം. നമ്മൾ മാക്സിമം 7:00 വരെ ഇരുട്ട് കാണിച്ചിട്ട് ഇറക്കാൻ വേണ്ടിയുള്ള
ഒരിതിലാണ്. പ്രാവ് നനഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കാം പ്രാവ് 7 മണി വരെ നിൽക്കുമെന്ന് നോക്കാം. പ്രാവ് ഇറങ്ങിയിട്ടില്ല, എന്തായാലും പറന്നുകൊണ്ടിരിക്കുന്നു. പ്രാവ് കുറച്ചുകൂടി ഹൈറ്റ് കയറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മളിപ്പോൾ വിട്ട 10-ാം കള്ളി ആയ ഫീമെയിൽ അധികം ഹൈറ്റ് കയറി പറക്കാത്ത പ്രാവാണ്, അതുകൊണ്ടാണ് ഈ ഹൈറ്റ് തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഹൈറ്റ് കയറി തന്നെ എല്ലാവരും. ആറായിട്ടുണ്ട്, പ്രാവ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഈ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ 10 കള്ളിയെ ആ പ്രാവിനെ വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മറ്റേ രണ്ട് കുഞ്ഞന്മാർ തന്നെ നിന്ന് പറഞ്ഞേനെ. ഇതിപ്പോൾ മഴ നനഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ ഫീമെയിലിനെ കയറ്റിവിട്ടത്, അല്ലെങ്കിൽ അമ്മമാർ രണ്ടുപേരും നിന്ന് തന്നെ പറഞ്ഞേനെ. ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് കൊഴിച്ചിലുള്ള അന്നം പെട്ടെന്ന് തൂവലെല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6:50 ആയിട്ടുണ്ട് ടൈം. നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും 7 മണി വരെ നിർത്തിയിട്ട് 7 മണിക്ക് വെട്ടിടാനുള്ള പരിപാടിയിലാണ്. പ്രാവിന് ക്ഷീണമൊന്നുമില്ല, എന്തായാലും പറക്കണ്ട്. അപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇരുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫോണിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവരെ നിർത്തരുത്, ഇനി ഇറക്കാം, വെട്ടിടാപ്പം എന്തായാലും. പ്രാവ് ഇറങ്ങാനുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ പ്രാവിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇമാരെ എന്തായാലും ഇറങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാവുകൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക.